എന്തായി തനുവിന്റെ അഡ്മിഷൻ? നോക്കുന്നുണ്ട്. നമ്മള് വില്ലയിലെ കുറച്ച് കുട്ടികൾ പോണ സ്കൂളില് വിടാന്ന ആലോചിക്കണേ. അതാവുമ്പോ കമ്പനി ഉണ്ടാവുമല്ലോ. ഭവൻസ് ആണോ? അവിടം വരെ ചെന്നൊന്ന് അന്വേഷിക്കണമെന്നാണ് എന്റെ ഒപ്പീനിയൻ. വെറുതെ എന്തിനാ? അതെ, നിങ്ങൾ ഈ സർജൻസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് എല്ലാത്തിനെയും ഒരു സർജിക്കൽ അപ്രോച്ചോടെ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇഗ്നോർ ചെയ്താൽ തലേന്ന് പോകുന്ന പ്രശ്നമാണെങ്കിൽ എന്തിനാ അത് വെറുതെ കീറി മുറിച്ച് പരിശോധിക്കുന്നത്? പരിശോധിക്കണം. ഇത്രയും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായാല് ആർക്കെങ്കിലും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഡോക്ടറിന് പറ്റുമോ? ഇത് ഇഗ്നോർ ചെയ്യുന്നതിന്റെ കാര്യമല്ല ഡോക്ടർ. ദി ഫാക്ട് ഈസ് എന്നെ തട്ടി എന്ന് പറയുന്ന ഈ ലോറിയുടെ നമ്പർ ശരിയാവുന്നത് വരെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഫാന്റസി സ്റ്റോറിയായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇതിനെ കണ്ടിട്ടുള്ളത്. ശ്വേത അത് എന്നോട് തുറന്നു പറയുകയും ചെയ്തതാ. അയ്യോ, അത് ഞാൻ ആ സെൻസിലല്ല പറഞ്ഞത്. അത് വിടും. 15 വർഷം മുമ്പ് പൊളിച്ച ലോറി ഇന്നലെ വന്ന് തട്ടി എന്നുള്ളതിന്റെ ഫാന്റസി പാട്ട് നമുക്ക് വിടാം. അത് ആരെങ്കിലും ആ നമ്പർ വെച്ച് ഫേക്ക് ചെയ്താണെങ്കിലോ? ആവാം, പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ഒന്ന് നേരിട്ട് ഇന്ന് കാണണം. ഡോക്ടർ നാളെ ഒന്ന് അയാളെ ചെന്ന് കാണ്, എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ. അയാളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേക്ക്, എന്നിട്ട് തീരുമാനിച്ചാ പോരെ ഇഗ്നോർ ചെയ്യണോ വേണ്ടോ എന്ന്. ആരാ? ആന്റണി ചേട്ടൻ. ഞാൻ വിളിക്കാം. ആരാ? നമ്മൾ തമ്മിൽ അറിയില്ല. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. ഈ KLW 097 ചേട്ടന്റെ ലോറിയല്ലേ? ആയിരുന്നു. അതിനിപ്പോ ആ ലോറി ഇല്ലല്ലോ. അതറിയാം. ആ വണ്ടി ചേട്ടന്റെ ഉണ്ടായിരുന്നപ്പോ പറ്റിയൊരു അപകടത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞ ആ ലോറി പൊളിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലായി. അല്ല, ആ വണ്ടി എന്റെ കയ്യിലുണ്ടായിരുന്ന പടന്ന ആക്സിഡന്റിനെ പറ്റി ഇപ്പൊ എന്താ ചോദിക്കുന്നത്? ചേട്ടാ, ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയണ്ട. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ട്. അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അയാളുടെ പേര് ഓർമ്മയുണ്ടോ? അമീർ. അയാൾ ഭ്രാന്തനാണോ ഭ്രാന്ത് അഭിനയിച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മാറ്റവുമില്ലാതെ ആ യാത്ര സംഭവിച്ചിട്ടുള്ളൂ. ആളെ തട്ടിയതടക്കം. അന്ന് ഈ വണ്ടി തട്ടിയ ആളുടെ മുഖം ചേട്ടൻ ഓർമ്മയുണ്ടോ? ഇല്ല സാറേ, അതിനു മാത്രം സമയമൊന്നും ആ അപകടത്തിനുണ്ടായിരുന്നില്ല. പക്ഷെ തട്ടി, അതുറപ്പാ. സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് എങ്ങും കണ്ടില്ല. അസാനെ അവനെ ക്യാബിൽ കാണാനില്ല. ഈ അമീറിനെ പറ്റി ചേട്ടന് വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അയാൾ വളരെ കുറച്ച് മാത്രമേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ. അന്ന് അയാളെ ഏതോ കൊച്ചു തെരേസ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി ഏട്ടാ, താങ്ക് യു. വരട്ടെ. സാറേ, അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട്. ഒച്ചോ? അതെ സാറേ.